എനിക്കിപ്പോ തോന്നുന്നത് ഫയൽവാൻ അമ്മാവൻ ഗോകുളെ മേക്കുന്നതോടൊപ്പം കാവൽ നിൽക്കുന്ന ജോലിയും കൂടി ചെയ്യുന്നുണ്ടെന്നാണ്. നമുക്ക് ഉടൻ തന്നെ അമ്മാവനെ സഹായിക്കണം. വരൂ ദേഷ്ട വരൂ. ഇവിടെയില്ലല്ലോ. ഇത് മണിയുടെ ശബ്ദമല്ലേ? അത് യമുന തീരത്ത് നിന്നാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. വരൂ വരൂ. രക്ഷിക്കൂ, 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 രക്ഷിക്കൂ. രക്ഷിക്കൂ എന്നെ, രക്ഷിക്കൂ. അമ്മാവ, വിപത്ത് ഒഴിവായി കഴിഞ്ഞു. അതെ അമ്മാവ, അങ്ങ് സുരക്ഷിതനാണ്. കണ്ണോ കണ്ണ, കണ്ണോ ബലരമ. മാധവ, മാധവ, നിനക്ക് എന്ത് പറ്റി? നീ എന്താ ഒന്നും പറയാത്തത്? ഭയം കൊണ്ട് ഇവനെ സംസാരിക്കാനാവുന്നില്ല. ഇവനെ വേഗം ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. കണ്ണ, നിന്നോട് വരരുതെന്ന് പറഞ്ഞിട്ടും നീ എന്തിനാണ് വന്നത്? മറുപടി പറയൂ. വേഗം ഗൃഹത്തിലേക്ക് വരൂ. ഇന്ന് നിന്നെ ഉരലിൽ ബന്ധിച്ചു നിർത്തും. ഒരു നിമിഷത്തേക്ക് പോലും മോചിപ്പിക്കില്ല. വരൂ. അത് നോക്കൂ, ജലത്തിൽ എന്തോ ഉണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വരൂ. ഏതോ ജീവിയാണത്. ഇങ്ങനെയായിരുന്നു ധീരനും വീരനും പരാക്രമിയുമായ കാലനേമി. ഇദ്ദേഹത്തിന്റെ പരാക്രമത്തിനും ശൗര്യത്തിനും മുന്നിൽ ഭഗവാൻ പോലും ആശ്ചര്യപ്പെട്ടു നിന്നുപോയി. ഇദ്ദേഹം എത്ര പ്രതിഭാശാലിയും ബലവാനുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേശിനി. ഈ മഹാനായ ധീരന്റെ വീരഗാഥയ്ക്ക് വേണ്ടി വാക്കുകളല്ല, പകരം അദ്ദേഹത്തിന് മുന്നിൽ ശത്രുക്കളെയാണ് ആവശ്യമായി വരുന്നത്. പിന്നെ എന്തുണ്ടായി കേശിനി? എന്റെ ആകാംക്ഷ വർദ്ധിക്കുന്നു, പിന്നെ എന്തുണ്ടായി? നേരിട്ട് കണ്ടുകൊള്ളൂ മഹാരാജൻ. കാഴ്ച മുന്നിലുള്ളപ്പോൾ മാർഗദർശിയുടെ ആവശ്യം എന്താണ്? നിൽക്കൂ കാലനേമി, എന്നെ വധിക്കാമെന്ന് സ്വപ്നം കാണരുത്. ഞാൻ ദേവനാണ്, ദേവൻ. ദേവന്മാർ മൃത്യുവിനും ഉപരിയാണ്. എന്നെ മോചിപ്പിക്കൂ, പോകാൻ അനുവദിക്കൂ. എന്നെ ഏതു ദൗത്യമാണോ ബ്രഹ്മദേവൻ ഏൽപ്പിച്ചത് അത് പൂർത്തിയാക്കാൻ നീ എന്നെ മോചിപ്പിച്ചേ മതിയാകൂ. ഏത് ബ്രഹ്മദേവന്റെ കാര്യമാണ് നീ പറയുന്നത്? അവന്റെ അധീശത്വം ഞാൻ സ്വീകരിക്കില്ല. ഒരു കാര്യം കേട്ടോളൂ, എനിക്ക് നീയോ അവനോ ഒന്നും പ്രധാനമല്ല. ഞാനിപ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് നിന്റെ ശിരസ് നിന്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്നതിനാണ്. ഭഗവാനെ, എന്നെ രക്ഷിക്കൂ. ഭഗവാനെ, രക്ഷിച്ചാലും ഭഗവാനെ. അല്ലയോ നാരായണ, പ്രപഞ്ചപാലക, ബ്രഹ്മാണ്ടനാഥ, ഭഗവാനെ, എന്നെ രക്ഷിച്ചാലും. എപ്രകാരമാണോ അങ്ങ് ഗജരാജന് ശാപത്തിൽ നിന്ന് രക്ഷിച്ചത്, അപ്രകാരം ഈ അസുരനെയും. നിന്റെ കണ്ണുകളിൽ ഞാൻ ഭയം കാണുന്നുണ്ടല്ലോ ഇന്ദ്ര. മനസ്സിൽ പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നല്ലേ? എനിക്കറിയില്ലായിരുന്നു ഭയത്തിന് ഇത്രത്തോളം സൗന്ദര്യമുണ്ടാകുമെന്ന്.
അവസരം നൽകാനോ? അവസരമല്ല ശിക്ഷയാണ് നൽകാൻ പോകുന്നത്, മരണശിക്ഷ. ധീരൻ, സാഹസികൻ, നിർഭയൻ, ആരുമായും താരതമ്യപ്പെടുത്താനാകില്ല. അങ്ങും ധൈര്യത്തിൽ ഒട്ടും പുറകിലല്ല മഹാരാജൻ. നീ പറഞ്ഞത് സത്യമാണ് കേശിനി. ഇന്ദ്രദേവനെ വധിക്കരുത്. ഒരക്ഷരം ശബ്ദിച്ചു പോകരുത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായെന്ന് വരും. കാലനേമി, എനിക്കൊരു അവസരം നൽകൂ. അവസരം ലഭിക്കുമ്പോൾ നിറം മാറാനോ? ഭീരു, ഇപ്പോൾ കൈകൂപ്പുന്നു അല്ലേ? ഈ ദേവന്മാർക്ക് തന്നെ നീ ഒരു കളങ്കമാണ്. നിന്നെപ്പോലൊരു അഹങ്കാരിക്ക് ജീവിച്ചിരിക്കാൻ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ നിന്റെ മരണത്തെ വരിക്കാൻ പോവുകയാണ്. ഭഗവാനെ, ശ്രീവിഷ്ണു, ശ്രീവിഷ്ണു, രക്ഷിച്ചാലും രക്ഷിച്ചാലും ഭഗവാനെ. ആരെ വേണമെങ്കിലും നീ ഇപ്പോൾ പ്രാർത്ഥിച്ചോളൂ, പക്ഷേ കാലനേമിയുടെ കോപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. നിൽക്കൂ കാലനേമി, നിൽക്കൂ കാലനേമി. ഭഗവാനെ. വിഷ്ണു ഇവിടെ? ഗോകുലവാസികളുടെ മൃഗങ്ങൾ കാളിയന്റെ വാസസ്ഥാനത്തിന് സമീപമോ? ഇതെന്റെ വിഷശക്തിക്ക് തന്നെ അപമാനമാണ്. ഇവയുടെ സ്വതന്ത്രവും ഭയരഹിതവുമായ സഞ്ചാരത്തിന് എനിക്കിവയെ ആശീർവദിക്കേണ്ടി വരും. ഞാനിവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇവയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളേവരും കേട്ടുകൊള്ളൂ, നാഗങ്ങളുടെ സമയം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒട്ടും വൈകാതെ തന്നെ ഈ ലോകം മുഴുവനും നാഗവംശത്തിന്റെ സാമ്രാജ്യമായി മാറും. അതിലുള്ള എല്ലാ ജീവജാലങ്ങളും എന്റെ ദാസന്മാരായി തീരും. പിന്നെ ഈ ഗോകുലം നിന്നിലും ഞാൻ ചിതയൊരുക്കുന്നതാണ്, എന്റെ വിഷത്തിന്റെ ജ്വാലയാൽ. ഗോകുലവാസികളെ, നിങ്ങൾ ശാന്തരാകും, എനിക്ക് നിങ്ങളുടെ ഭയവും ഉത്കണ്ഠയും മനസ്സിലാകും. സ്ഥിതി കുറച്ച് ഗൗരവമേറിയതാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് നാം എല്ലാവരും ഒരുമിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. നിങ്ങൾ മനസാന്നിധ്യം കൈവിടരുത്. ഈ ഭീതിജനകമായ അവസ്ഥയെ നാം ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും നേരിടാൻ ശ്രമിക്കണം. നാം ഒരുമിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിപത്തിനുമേൽ വിജയം നേടാൻ സാധിക്കൂ. ഇല്ല വൃഷഭാനുരാജൻ, നമുക്കിതിൽ നിന്ന് ഒരിക്കലും വിജയം നേടാൻ സാധിക്കുകയില്ല. മരണം വരിക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മേക്കാൾ ബലവാനും മായാവിയുമാണ് കംസൻ. നമുക്കൊരിക്കലും അദ്ദേഹത്തെ നേരിടാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മായാവി ജന്തുവിനെ അദ്ദേഹം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വിരോധവും മറന്ന് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞാലും നമ്മളതിന് തയ്യാറാവുകയാണ് വേണ്ടത്. ഗോകുലവാസികളെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭയം തേടിക്കഴിഞ്ഞാൽ, ക്ഷമ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ കാരുണ്യത്തിന്റെ പുഷ്പവൃഷ്ടി നടത്തുമെന്നോ? ഒരിക്കലുമില്ല. ഗോകുലവാസികളെ, വൃഷഭാനു പറഞ്ഞത് ശരിയാണ്. അഭയം തേടിക്കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും നമ്മളോട് ദയവ് പ്രകടിപ്പിക്കില്ല, കൂടുതൽ ക്രൂരത കാട്ടുകയേ ഉള്ളൂ. അതുകൊണ്ട് നാം അയാളെ ആശ്രയിക്കാൻ പോകുന്നില്ല, നാം ഈ വിപത്തിനെ നേരിടുക തന്നെ ചെയ്യും. അതായത് ഇതിനു മുമ്പും നാം അസുരന്മാരെ നേരിട്ടതുപോലെ. ഇല്ല നന്ദ, ഗുരുദേവൻ. ഗുരുദേവനോ? നിങ്ങൾക്ക് അവനെ നേരിടാൻ സാധിക്കില്ല. പ്രണാമം ഗുരുദേവ. പ്രണാമം. നന്മയുണ്ടാകട്ടെ ഗുരുദേവ. ക്ഷമിച്ചാലും, പക്ഷേ ഇതിനു മുമ്പ് നാം ഗോകുലവാസികൾ അസുരന്മാരെ നേരിട്ടിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് കഴിയില്ല? അവനൊരു അസുരനല്ലാത്തതുകൊണ്ട്, അത് നാഗമാണ്.
കംസനാലയക്കപ്പെട്ട നാഗവംശത്തിലെ ഏറ്റവും ക്രൂരനും വിനാശകാരിയുമായ വിഷനാഗമാണ്. ഞാൻ ഇത് തന്നെ ഗോകുല ഉപേക്ഷിച്ച് പോകുന്നതാണ്. ഗോകുലവാസികളെ, ഓടിപ്പോകുന്നത് വീരത്വമാണ്. പ്രണാമം ഗുരുദേവ. ആയുഷ്മാൻ ഭവ. നിങ്ങളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും, പക്ഷേ ഇവിടെ നീ വസിക്കില്ല. ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോകും, ഞാൻ എന്റെ പുത്രന്റെ അടുത്തേക്ക് പോകും, ഞാൻ എന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോകും. അവിടെ വസിക്കുന്നതാണ് നല്ലത്. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് പൂച്ചകളെ പോലെയാണ്. അവ കണ്ണടച്ചാണല്ലോ പാല് കുടിക്കുന്നത്. അത് ചിന്തിക്കുന്നത് അതിനെ ആരും കാണുന്നില്ലെന്നാണ്. പക്ഷേ സത്യം എന്താണ്? എനിക്ക് മറുപടി നൽകൂ, മറുപടി നൽകൂ. എന്തോന്നും പറയാത്തത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഉദ്ദേശിച്ചത്, പൂച്ചയാകാൻ ശ്രമിക്കരുത്, കടുവയാകണം. അത് അവസാന നിമിഷം വരെ വിപത്തിനെ ധൈര്യപൂർവ്വം നേരിടുന്നു, എന്നിട്ട് അതിനുമേൽ വിജയം നേടുന്നു. ഓടുന്നത് ഒരു പരിഹാരമല്ല ഗോകുലവാസികളെ, ജീവിതത്തിൽ നേരിടുക മാത്രമേ പരിഹാരമുള്ളൂ. എന്തെന്നാൽ വിപത്തും സമസ്യയും എപ്പോഴും സാധാരണ പകലും രാത്രിയും പോലെയാണ് സംഭവിക്കാനുള്ളത്. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ആകാം. പിന്നെ എന്റെ മാതാവും പറയാറുണ്ട്, ലോകത്തിലെ ഒരു സ്ഥലവും വിപത്തിൽ നിന്നും സമസ്യയിൽ നിന്നും പൂർണ്ണമായി ഒഴിവായിട്ടില്ലെന്നാണ്. അപ്പോൾ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യുക? ഏറ്റവും ആദ്യം നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ശത്രുവായ ഭയത്തെ പുറത്താക്കുക. എന്തെന്നാൽ അതൊരു രോഗത്തെ പോലെയാണ്, അത് നിലനിൽക്കുന്നിടത്തോളം നിങ്ങളുടെ ശക്തിയെയും നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ ധൈര്യത്തെയും ശൂന്യമാക്കിക്കൊണ്ടേയിരിക്കും. ശക്തിയും ബുദ്ധിയും ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ ഒരിക്കലും ബലവാനോ ബുദ്ധിമാനോ ആകാൻ അനുവദിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ ഗോകുലം ഉപേക്ഷിച്ച് പോകാനുള്ള ഈ തീരുമാനം ഒരിക്കലും വിവേകത്തിന്റെയല്ല, പകരം നിങ്ങളുടെ ഭയം കൊണ്ടാണ്. കണ്ണ, നീ പറയുന്നത് ശരിയാണ്. ഞങ്ങൾ വളരെയധികം ഭയഭീതരാണ് കണ്ണ. അമ്മാവ, ഒരു വിരൽ എപ്പോഴും ബലഹീനമായിരിക്കും, ഒരു ബാലകനെ പോലും നിവർത്താൻ സാധിക്കും. പക്ഷെ അതേ വിരൽ മറ്റുള്ള വിരലുകളുമായി ചേർന്ന് മുഷ്ടിയായി മാറുമ്പോൾ പിന്നെ അതുകൊണ്ടുള്ള പ്രഹരത്തെ വലിയ വലിയ ഫയൽവാൻമാർക്ക് പോലും സഹിക്കാൻ സാധിക്കില്ല. ആലോചിച്ചു നോക്കൂ, ഇത്രയും ജനങ്ങളുടെ മുഷ്ടി കൊണ്ടുള്ള പ്രഹരം ആ കാളിയനാഗത്തിന്റെ ഫണത്തിൽ പതിഞ്ഞാൽ അപ്പോൾ അതിന്റെ അവസ്ഥ എന്താകും? അതുകൊണ്ട് ഭയത്തെ ഉപേക്ഷിച്ച് ഒരുമിച്ച് നേരിടൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വാക്കു നൽകുകയാണ്, കാളിയനാഗത്തെ നേരിടേണ്ട സമയം ആഗതമാകുമ്പോൾ അതിനെ നേരിടാൻ തയ്യാറായി പോകുന്നവരുടെ നിരയിൽ ഏറ്റവും മുന്നിൽ ഈ കണ്ണനുണ്ടായിരിക്കും. കണ്ണ, യഥാർത്ഥത്തിൽ നീ ഞങ്ങളുടെ രക്ഷകനാണ്, ഞങ്ങളുടെ ആശ്രയം നീയാണ്. കണ്ണൻ ഞങ്ങളെ രക്ഷിക്കും. അതെ കണ്ണ, നീ ഞങ്ങളുടെ രക്ഷകനാണ്. കണ്ണൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ പറഞ്ഞതൊന്നും കണ്ണൻ ചെയ്യില്ല, അവൻ ആരെയും രക്ഷിക്കാനും പോകുന്നില്ല. രക്ഷിക്കുന്നത് എപ്പോഴും ഭഗവാനാണ്, എന്റെ കണ്ണൻ ഒരു ഭഗവാനല്ല. ഇതെന്റെ കണ്ണനാണ്, എന്റെ പുത്രനാണ്. ഇവൻ കാളിയനാഗത്തിന്റെ സമീപം പോവില്ല, പോകാൻ ഞാൻ അനുവദിക്കില്ല. പക്ഷേ നന്ദറാണി, കണ്ണൻ ധീരനായ ഒരു ബാലകനാണ്. അവൻ പൂതന, ബഗാസുരൻ, ആകാസുരൻ തുടങ്ങി നിരവധി അസുരന്മാരെ വധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും തീർച്ചയായും മതി. ഇനി കൂടുതലൊന്നും പറയണമെന്നില്ല, ഇല്ലെങ്കിൽ എന്റെ മാന്യത ഞാൻ മറന്നുപോയെന്ന് വരും. ഈ ഗോകുലത്തിൽ ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളോ? നിങ്ങൾക്കൊരു പുത്രനുണ്ടല്ലോ, അവനെ എന്താണ് അയക്കാത്തത്? എല്ലാവരും കൂടി എന്റെ പുത്രന് പിന്നാലെ എന്തിനാണ് വരുന്നത്? അവിടുത്തെ പുത്രനിൽ ദിവ്യശക്തിയുണ്ട് നന്ദറാണി.
അതെ മാതാവേ, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ആ ഭീകരനായ വിഷസർപ്പത്തെ വധിക്കുമെന്ന്. കണ്ണ മതി, മിണ്ടി പോരുത്. നീ സാമർഥ്യം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഒരു ചെറിയ ബാലകനാണ്. നീ ആഗ്രഹിക്കുന്ന പോലെയൊന്നും നിനക്ക് ചെയ്യാനാവില്ല. ഞാൻ നിന്റെ മാതാവാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും ഞാൻ പറയും. ഗൃഹത്തിലേക്ക് വാ. മാതാവേ, ഇനി ഒരിക്കലും ഈ മുറിയിൽ നിന്നും നീ പുറത്തിറങ്ങാൻ പാടില്ല. ഭക്ഷണവും ജലവും എല്ലാം നിനക്ക് ഇവിടെ ലഭിക്കും. നിനക്ക് അല്പം സ്വാതന്ത്ര്യം നൽകിയപ്പോൾ അതിനെ നീ ദുരുപയോഗം ചെയ്യുകയാണല്ലേ. നന്ദറാണി വളരെ കോപത്തിലാണ്. ഇനി കണ്ണൻ പുറത്തേക്ക് വരില്ല. ഇനി നാം ആഗ്രഹിക്കുമ്പോഴെല്ലാം അവനെ കാണാനും അവനോട് സന്തോഷത്തോടെ സംസാരിക്കാനും കഴിയില്ല. മാതാവേ, ഞാൻ പറയുന്നത് കേൾക്കൂ. മാതാവേ, നിന്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണമെന്നില്ല. ഈ ഗോകുലത്തിൽ നീ മാത്രമല്ല ധീരനായിട്ടുള്ളത്, മറ്റുള്ളവരുമുണ്ട്. ചെയ്യേണ്ടതെല്ലാം അവർ തന്നെ ചെയ്തോളും. പക്ഷെ നീ ഇവിടെ നിന്നും പുറത്തേക്ക് ഒരിക്കലും പോകില്ല. മാതാവേ, മാതാവല്ലേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ അവരുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. കണ്ണ, നിനക്ക് ഞാൻ പറഞ്ഞ ഈ കാര്യം ഓർമ്മയുണ്ട്. പക്ഷെ നീ മറ്റൊരു കാര്യം വിസ്മരിച്ചു. കുട്ടികൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും മാതാപിതാക്കളുടെ അനുമതി ചോദിക്കണമെന്ന്. നിനക്ക് എങ്ങനെ അത് ഓർമ്മയുണ്ടാകും? നീ വിവേകമുള്ളൊരു കുട്ടിയല്ലല്ലോ. നീ ഇപ്പോൾ മുതിർന്നു കഴിഞ്ഞല്ലേ. അതുകൊണ്ടാണ് നിനക്ക് തോന്നുന്നതെല്ലാം നീ ചെയ്യുന്നത്. പക്ഷെ നീ ഒരു കാര്യം ഓർത്തോളൂ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അപകടം നിറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ഒരിക്കലും നിന്നെ ഞാൻ അനുവദിക്കില്ല. ഇനി അഥവാ നീ പോയാൽ അപ്പോൾ നീ മനസ്സിലാക്കും. മാതാവേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഇല്ല കണ്ണ, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ജനങ്ങളും ലോകവും എല്ലാം നിനക്ക് പ്രധാനം തന്നെയാണ്. പക്ഷെ മാതാവിന്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല. ഇപ്പോൾ ഒരു കാര്യം നീ നന്നായി മനസ്സിലാക്കിക്കോ. ഇനി എന്നെങ്കിലും ഒരിക്കൽ എന്റെ അനുമതിയില്ലാതെ നീ ഈ മുറിക്ക് പുറത്തിറങ്ങിയാൽ പിന്നെ ഈ മാതാവിന്റെ മൃത്യുവാകും നീ കാണുക. നാരായണ നാരായണ പ്രഭോ, ഗോകുലം ഇപ്പോൾ വല്ലാത്തൊരു വിഷമാവസ്ഥയിലാണല്ലോ. ഒരു വശത്ത് വിഷസർപ്പമായ കാളിയൻ സ്വതന്ത്രമായി വിഹരിക്കുന്നു, മറുവശത്ത് ആരാണോ ഗോകുലത്തിന്റെ രക്ഷകൻ, ആരാണോ ഗോകുലത്തിന്റെ പ്രതീക്ഷ, അവനെ മാതാവ് യശോദ തന്റെ ശബദത്തിന്റെ തടവറയിൽ ബന്ധിച്ചിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും പ്രഭോ? ഇതുകൊണ്ട് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേവർഷേ, മാതൃത്വത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ സ്വന്തം സന്തതികളെ സംരക്ഷിക്കുക എന്നതാണ്. നിർദോഷികളായ മാതാക്കൾ പോലും തന്റെ സന്തതികളുടെ സുരക്ഷയിൽ അടിയുറച്ചു നിൽക്കുന്നു. പക്ഷേ മാതേ, ഈ ഒരു അവസ്ഥയിൽ മാതാവായ യശോദയുടെ സ്നേഹം ലോകത്തിന് തന്നെ വിനാശകരമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എന്തെന്നാൽ ഈ ലോകത്തിൽ കേവലം കണ്ണനു മാത്രമേ വിഷസർപ്പമായ കാളിനെ ഇല്ലാതാക്കാൻ സാധിക്കൂ. ശരിയല്ലേ പ്രഭോ? സംശയമില്ല ദേവർഷേ. പക്ഷേ കണ്ണനൊരു പുത്രനും കൂടിയാണ്. പുത്രനിൽ എപ്പോഴും പ്രഥമാവകാശം മാതാവിന് തന്നെയാണെന്ന് ഓർക്കുക. പുത്രനിൽ എപ്പോഴും പ്രഥമാവകാശം മാതാവിന് തന്നെയാണെന്ന് ഓർക്കുക. അതുകൊണ്ട് മാതാവായ യശോദ ഇന്ന് തന്റെ ആ അവകാശത്തെ വിനിയോഗിക്കുകയാണ് ചെയ്തത്. അതനുചിതമെന്ന് പറയാനേ ആകില്ല. നാരായണ നാരായണ, എന്നോട് ക്ഷമിച്ചാലും പ്രഭു. പക്ഷേ ഇത് അന്യായം തന്നെയല്ലേ? ഗോകുലവാസികളിലും പിന്നെ കണ്ണനിലും ഒരാൾ ഭയവും ദുഃഖവും കൊണ്ട് വിവശയാണ്. അങ്ങാണെങ്കിൽ അപരാധ ബോധത്താലും. ദേവി, ഈ ലോകത്തിൻ്റെ തന്നെ മാതാവാണ് ദേവി. നാരദരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ദേവി തന്നെ നൽകിയാലും. എനിക്കറിയില്ലായിരുന്നു എന്റെ ഈ
പ്രവൃത്തിയിൽ മാതാവ് ഇത്രത്തോളം ദുഃഖിക്കുമെന്ന് ഒരു പക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായി ഞാൻ പുറത്തു പോകില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ മാതാവിന് വാക്ക് നൽകുകയാണ്. ഇനി ഞാൻ ഒരിക്കലും മാതാവിന്റെ അനുമതി ഇല്ലാതെ ഒരിടത്തേക്കും പോകില്ല. മാതാവിന്റെ പേരിൽ സത്യം ചെയ്യുന്നു. എന്നോട് ദേഷ്യത്തിൻ കാരണമെന്ന്